ടയർ കയറി നോക്കി. ടയർ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നടന്ന ഒരു കാര്യം അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഞാൻ കുറച്ച് ദിവസം ഖത്തറിലായിരുന്നു, കുറേ ദിവസങ്ങളായിട്ട്. അപ്പോൾ ഖത്തറിലായിരുന്ന സമയത്ത് നമ്മുടെ സുഹൃത്ത് നമ്മുടെ ഓഫീസിൽ വരുന്ന സമയത്ത് അവൻ വിളിച്ചു പറഞ്ഞു, കാരണം ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നും ചെറിയൊരു കോഴിമുട്ട എന്തൊക്കെയോ എഴുതിയത് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ കൗതുകമായി തോന്നി. സോ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒരു പ്രാങ്ക് ചെയ്യുന്നതിന് വേണ്ടി, നമ്മളൊന്ന് പറ്റിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഞാൻ വരുമ്പോൾ അത് കാണുമല്ലോ, അപ്പോൾ എൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കാം എന്നുള്ള ധാരണയിൽ ഞാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഒന്ന് കളഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ കളഞ്ഞു, അതൊരു തമാശ രീതിയിലെടുത്തു. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് കോട്ടയത്തേക്ക് പോകാനായിട്ട് ഞാൻ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മുടെ കാർ ഷെഡിൻ്റെ താഴെ വാഹനം പാർക്ക് ചെയ്യുന്നതിൻ്റെ അടിയിലായിട്ട് ഇതേ രീതിയിൽ കാണത്തക്ക രീതിയിൽ, സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്കടിയിൽ കുഴിച്ചിടുക, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾക്ക് ഒരാ വ്യക്തിക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രീതിയിൽ എന്നാൽ കുറച്ച് ഭാഗം കുഴിച്ചിട്ടിട്ടുണ്ടെന്നാൽ മുകൾ ഭാഗം കുറച്ച് കാണുകയും ചെയ്യുക എന്നുള്ള നിലയ്ക്കാണ് കാണപ്പെട്ടത്. ഇതിനു മുൻപും ഇത്തരത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും കൊല്ലാട്ട കുറേ വർഷം മുമ്പ് ട്രക്സ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓഫീസിൻ്റെ ഷട്ടർ തുറക്കുമ്പോൾ ഷട്ടറിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. അപ്പം നമ്മളത് കാണണം, കണ്ടിട്ട് നമ്മളത് എടുക്കണം, എടുത്ത് നമ്മൾ കളയണം എന്നുള്ള നിലയ്ക്കായിരിക്കാം. അങ്ങനെ ചെയ്താലായിരിക്കാം ചിലപ്പോൾ അത് എഫക്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള വിശ്വാസമൊക്കെ ഉള്ള ആളുകളായിരിക്കാം ഇത് കാണാൻ കണക്കിന് തന്നെ കൊണ്ടുവന്ന് വെക്കുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള വിശ്വാസവും ഇല്ല. അങ്ങനെയുള്ളൊരു കാര്യത്തിന് നമ്മൾ അംഗീകരിക്കുന്നില്ല. അതിനൊക്കെ നമ്മൾ തള്ളിക്കളയുന്ന ഒരാൾ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിന് മുൻപും മറ്റൊരു കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് പാമ്പ് പടം പൊഴിക്കുക എന്ന് പറയില്ല, പാമ്പിൻ്റെ പടം നമ്മൾ കണ്ടിട്ടുണ്ടാവും, ആ ഒരു മുകൾ ഭാഗം തോൽഭാഗം ഇങ്ങനെ ഉരിഞ്ഞു കളയും തന്നെ. അപ്പോൾ ആ പടം ഇങ്ങനെ ചുരുട്ടി ഒരു എലസ് പോലെ ആക്കിയിട്ട് എൻ്റെ ബൈക്കിൻ്റെ അകത്ത് നിന്ന് കുറേ നാൾ മുമ്പ് എനിക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അതൊരെണ്ണം കിട്ടി. പിന്നെ കോഴിമുട്ട ഇപ്പോൾ ഒരു നാലഞ്ചാമത്തെ തവണയായിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഞാനിതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മുടെ സുഹൃത്തുക്കളുള്ള ഗ്രൂപ്പിലൊക്കെ ഇട്ടെങ്കിലും അവർ ആർക്കും ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. ആരെങ്കിലും ഇനി പ്രാങ്ക് ചെയ്തതാണോ എന്നുള്ള നിലയ്ക്ക് ഞാൻ നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു, പക്ഷേ അതൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത ആളുകൾ നമ്മൾ കാണാൻ കണക്കിന് തന്നെയാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ എൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത് എന്നൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ നമ്മളത് ഷൂട്ട് ചെയ്തു. അപ്പോൾ എന്താണ് ഞാൻ അതുകൊണ്ട് ചെയ്തത് എന്നുള്ളത് അത് ചെയ്ത ആളുകളും അല്ലാത്ത ആളുകൾക്കും കാണുന്നതിന് വേണ്ടി ഇതാ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതെന്താണെന്ന് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. പിടിക്കാ വണ്ടി കയറ്റി വിടത്തെ ഒറ്റ വിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ഒരു പെർമനന്റ് മാർക്കർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം ഇതിപ്പോ എല്ലാം വ്യക്തമല്ല, വായി എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന കിച്ചൺ അല്ല, നമ്മുടെ ഒരു സ്റ്റാഫ് ഉണ്ട് ഇവിടെ, ആള് ഇപ്പൊ ഇവിടെ ഇല്ല, ആള് ലീവിന് വീട്ടിൽ പോയിക്കണം. നിനക്ക് പേടിയുണ്ടോ? എന്താ എടുക്കുള്ളത്? ഇവൻ ട്രോളുന്നാണ് ട്ടാ, നിങ്ങൾ വിചാരിക്കും ഇവൻ ശരിക്കും പറയുന്നതാണ്, ഇവൻ ശരിക്കും ട്രോളുന്നാണ്. എടുക്കുള്ള എടുത്തെടുത്ത് ഇല്ല. നമ്മള് ഓംലേറ്റ് അടിക്കാനുള്ള പ്രയത്നം വിഫലമായി, എന്നാലും നമ്മള് വിടാനും ചെയ്യാറില്ല. എടുക്കത്തില്ല, ഇത് എടുക്കും, സ്റ്റീലിന്റെ പെടുന്ന എടുക്കും. ഈ പാത്രം എടുക്കും, ഇതിലവൻ ചായ ഇങ്ങനെ ഉള്ളത്. അതാ ഈ പാത്രം എടുത്തു, കാരണം മിക്കവാറും ഇവിടെ ചായ തിളപ്പിക്കുന്ന അതവിടെ കിടക്കണ്ട. നമുക്ക് എന്തായാലും ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ കൂടോത്ര മുട്ട ഏകദേശം പാകമായി കാണുന്നു വിചാരിക്കുന്നു. മാത്രമല്ല ഈ പറഞ്ഞ പോലെ അതിനകത്ത് എഴുതിയിരുന്നതൊക്കെ മഞ്ഞുപോയി, നല്ല ചൂട് കടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാകമായിട്ടുണ്ട്. ഓഫ് ചെയ്യാം. നമുക്ക് പോകാൻ അല്പം തിരക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. അതെ, മുട്ട എങ്ങനെ പുഴുങ്ങാം എന്നതാണ് ഇന്ന് നമ്മൾ ട്രിക്സ് ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇന്നൊരു കുക്കറി ഷോ ആയിപ്പോയി. നമുക്കിപ്പോൾ കോട്ടയത്ത് എത്തേണ്ടതാണ്, ഇറങ്ങേണ്ട സമയം ലേറ്റായി. എന്നാലും ഇതിന്ന്
നിങ്ങൾക്ക് മുമ്പിൽ. കാരണം എനിക്ക് പണി തന്നതാണെങ്കിലും പ്രാങ്ക് ചെയ്തതാണെങ്കിലും തിരിച്ചൊരു പണി, അല്ലെങ്കിൽ എന്താണ് അവര് ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് നമുക്കിട്ട് ഇങ്ങനെ തന്നതുകൊണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ എന്തായാലും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചാനലിലൂടെ തന്നെ കാണിച്ചു കൊടുക്കാം. ഒരുപക്ഷെ ഇന്ന് ഈ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇന്ന് അത്രയും തിരക്കുള്ള ദിവസമാണ്. എന്തായാലും നമ്മുടെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. പച്ചവെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി കോഴിമുട്ടയിലുള്ള എഴുത്ത് മാഞ്ഞു പോയതുകൊണ്ട് ഇനി മുട്ട മാറ്റിയെന്നൊന്നും പറയരുത്. കാരണം എൻ്റെ കയ്യിലിരുന്ന മുട്ടയും അല്ലെങ്കിൽ ഈ മുട്ടയുടെയും വലിപ്പമൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഡിറ്റക്റ്റീവ്സിനൊക്കെ കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മൾ കോഴിമുട്ട മാറ്റിയിട്ടൊന്നുമില്ല, സെയിം മുട്ട തന്നെയാണത്. അതിൻ്റെ എഴുത്ത് വെള്ളം തിളച്ചു കഴിഞ്ഞപ്പോൾ മാഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കൂടോത്ര മുട്ട ഏകദേശം റെഡിയായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓംലേറ്റ് ഉണ്ടാക്കാന്നുള്ള ഒരു പ്ലാനിംഗ് ആയിരുന്നു, പക്ഷേ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ പണി മുടക്കി. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയും, കണ്ട മുട്ട പണി തുടങ്ങി, അതുകൊണ്ടാണ് ഇൻഡക്ഷൻ കുക്കർ പണി മുടക്കിയതെന്ന് പറയും. അതങ്ങനെയല്ല, ആ പാത്രം ചില സമയത്ത് അത് എടുക്കാറില്ല. പിന്നെ ഇത് നിങ്ങൾ അനുകരിക്കണമെന്നൊന്നും പറയില്ല, കാരണം ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വല്ലതൊക്കെ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിട്ട് വല്ല പണിയൊക്കെ തന്നു കഴിഞ്ഞാൽ ഇത്, പക്ഷേ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് വേറെ പൊട്ടലോ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അതിൻ്റെ അകത്തേക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് പൊട്ടിക്കുന്ന സമയത്ത്, ഇനി ഇത് നമ്മൾ ഉടയ്ക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒന്നും ഇല്ലാന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാനിത് കഴിക്കും. നീ നമുക്ക് തിരക്ക് കൂടി പോയത് കൊണ്ട് അങ്ങനെ സെറ്റ് ആയിട്ടില്ല എന്നാ, സെറ്റ് ആയിട്ട് കുഴപ്പമില്ല. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അതിനകത്തില്ല, കാരണം മുട്ടയ്ക്ക് പൊട്ടലൊന്നും ഉണ്ടായില്ല. പുറത്തുള്ള എഴുത്ത് കുത്ത് കാര്യങ്ങളല്ലാതെ വേറെ സംഭവങ്ങളൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. നീയും കഴിക്കും, കഴിക്കള. ആ ഞാൻ നിർബന്ധിക്കുന്നില്ല എന്തായാലും. എന്നാ പിന്നെ കൂടോത്ര മുട്ടയാണ്, ഓംലേറ്റ് ആണ് എനിക്കിഷ്ടം. പിന്നെ എന്തായാലും സെറ്റായിട്ടില്ല. ആ എന്താ ടേസ്റ്റ്? ഇത് എഴുതിയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് തരണമെന്നുണ്ടെങ്കിൽ മുകളിലൂടെ 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ 10 പ്രാവശ്യമോ എത്ര തവണയാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ നടന്നോളാം. കയ്യിൽ തരണേ എളുപ്പമാണ്, നിങ്ങൾ കുഴിച്ചിടേണ്ട കാര്യമില്ല. ഞാൻ നടക്കാം എത്ര തവണയാണെന്ന് പറഞ്ഞാൽ. എൻ്റെ വണ്ടി കയറി ഇറങ്ങാനാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ വണ്ടി ഇങ്ങനെ കയറ്റി ഇറക്കാം. രണ്ട് വേണമെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം, എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ മതി എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. രണ്ട് ഇത് കണ്ടില്ലേ, ഇപ്പോൾ വില എത്രയുണ്ട് ഒരു മുട്ടയ്ക്ക്? 7 രൂപയല്ലേ? അത്ര വിലയുടെ മുട്ടയാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് പ്രോഗ്രാമിന് പോകാൻ സമയമായി. ഇന്ന് ഇത് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റില്ല, പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ട് എഡിറ്റ് ചെയ്തിടാം. അപ്പൊ അവന് പേടി കഴിക്കാനായിട്ട്, വെറുതെ ചുമ്മാ. എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഇത് പേടിയൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം. ഇപ്പൊ ഇത് കാണിക്കുന്നില്ല. ഒരു വഴിക്ക് പോവാനായിട്ട് ഇറങ്ങിയതാണ്. സമയം 1.5 മണിക്കൂർ നമ്മളുടെ നഷ്ടപ്പെട്ടു. താക്കോൽ എടുത്തില്ല. എൻഡിങ് ഒക്കെ പെറുക്കിയെടുത്തു, നല്ല ടേസ്റ്റ്. ഇപ്പൊ ഇന്ന് തന്നെയല്ല, ഇനി മുമ്പോട്ട് നമ്മളുടെ യാത്രയിൽ നമുക്ക് ഇനിയിപ്പോ ഏതെങ്കിലും വണ്ടി പഞ്ചറായി, അല്ലെങ്കിൽ വണ്ടി വേറെ ഏതെങ്കിലും വണ്ടിയായിട്ട് ചെറുതായിട്ടൊന്നും എന്തെങ്കിലും ചെറിയൊരു എന്താ പറയാ, ഒരു തട്ടൽ വന്നു വണ്ടിക്ക്, അങ്ങനെയുള്ള എന്ത് സംഭവം നടന്നാലും മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് സംഭവിച്ചു എന്നായിരിക്കും. പക്ഷെ നമ്മൾ ലോജിക്കലായിട്ട് ഇന്നിപ്പോ ഇനി പോകുന്ന പോക്കിൽ ഇനി വണ്ടി പഞ്ചറായാലും എന്തൊക്കെ സംഭവിച്ചാലും അത് ഇതുകൊണ്ടാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. നമ്മളുടെ ശ്രദ്ധയില്ലായ്മ അതിന്, അല്ലെങ്കിൽ അതിന് ഒരു റീസൺ എന്താണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ബെൽറ്റ് ഇട്ടിട്ടില്ല, അടുത്ത പണി AI ക്യാമറ അടിക്കും. കഴിഞ്ഞ ദിവസം AI ക്യാമറയിലെ പ്രേതം നമ്മൾ ചെയ്തോളൂ. ഇനിയിപ്പോ എന്തൊക്കെയാണ് വരുന്നത്?
ആ കോഴിമുട്ട നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനധികം പഴക്കമൊന്നുമില്ല. മാത്രമല്ല ആ ഒരു കുഴിയെന്ന് വെച്ചാൽ ഒരു ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത പോലെയാണ് നമുക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അപ്പോൾ മാത്രമല്ല അതിന് പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല, അതിൻ്റെ അകത്തേക്ക് വേറെ ഒന്നും ഇൻസെർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വല്ല കെമിക്കലിൽ ഇട്ട് കൊണ്ടുവരിക അങ്ങനെയൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. സോ നമ്മളത് കാണും, അതെടുത്ത് കളയും എന്നുള്ള ധാരണ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് നടത്തിയത്. ഇത് ആരും അനുകരിക്കുകയൊന്നും ചെയ്തിട്ടോ, കാരണം ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഇനിയിപ്പോൾ രണ്ടാമത് കിട്ടിയാൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യില്ല. കാരണം വേണമെങ്കിൽ അതൊക്കെ ഒരു കെമിക്കലിലൊക്കെ കുറേ സമയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലായനിയിലൊക്കെ കുറേ സമയം മുക്കി വെച്ചിട്ട് നമുക്ക് കൊണ്ടുവന്ന് വീണ്ടും നമ്മൾ ഇതേ രീതിയിൽ അകത്താക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലും വേണമെങ്കിൽ പണി തരണമെങ്കിൽ അങ്ങനെയും തരാം. സോ ഇതിൽ അങ്ങനെ ഒന്നും ഇല്ലാന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത് ചെയ്ത ആളുകൾ ഇപ്പോൾ ഇത് കണ്ടു കാണും. ഇനി നിങ്ങൾ പണി തന്നതാണ്, എനിക്ക് ഇനി വേറെ എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിക്കാൻ വേണ്ടി തന്നതാണെങ്കിൽ ഓക്കെ, അത് കൂടുതൽ എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ ഞാനത് സ്വയം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇനി പ്രാങ്ക് ആണെങ്കിൽ ഓക്കെ അത് അതിൻ്റെ വഴിക്ക് വിട്ടേക്ക്, ഒരു തമാശ എന്നുള്ള നിലയ്ക്ക് നമ്മളും അതിനെ തള്ളിക്കളയുന്നു. അതല്ല ഇനി നിങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്തതാണെങ്കിൽ നല്ല കോമഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ വിശ്വസിച്ച് ഇപ്പോഴും നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സമയവും അധ്വാനവും നിങ്ങളുടെ സമ്പത്തും ഒക്കെ ഇതിന് വേണ്ടി വെറുതെ വിനിയോഗിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നൊരു റിക്വസ്റ്റ് മാത്രമാണ് എനിക്ക് ഈ 2023 ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്നും താൽക്കാലികമായി ഇവിടെ വാങ്ങുന്നു. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പെൻഡിംഗ് ആണ്. ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കകം ഒരുപാട് വ്യാജ വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത്, ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉടനെ തന്നെ അത്തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.